നമസ്കാരം. പശ്ചിമ ബംഗാളിലെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. 26-ാം തീയതി എത്തുന്ന യാസ് കൊടുങ്കാറ്റ് ഭീഷണിയേക്കാൾ വലിയ ഭീഷണി ഉയർത്തിയാണ് ഇപ്പോൾ തൃണമൂൽ നേതാക്കൾ ഗവർണർക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും പാർലമെൻറ് അംഗവുമായ കല്യാൺ ബാനർജിയാണ് ഗവർണർക്കെതിരെ പുതിയ ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. ഗവർണർ പദവിയിൽ നിന്ന് ഇറങ്ങിയാൽ ഗവർണറെ ജയിലിലടയ്ക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭീഷണി. ഇതിലൊരു മാർഗം അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട് അനുയായികളോട്. പശ്ചിമ ബംഗാളിലെ പരമാവധി പോലീസ് സ്റ്റേഷനുകളിൽ ഗവർണർ ജഗദീപ് ധൻഖറിനെതിരെ കേസുകൾ കൊടുക്കുക, വർഗീയത ഇളക്കിവിട്ടു, അക്രമത്തിന് പ്രേരിപ്പിച്ചു തുടങ്ങിയ വലിയ വലിയ കുറ്റങ്ങൾ ചാർത്തിയാകണം നിങ്ങൾ കേസ് കൊടുക്കേണ്ടത് എന്നാണ് അദ്ദേഹം അനുയായികളോട് പറയുന്നത്. നിലവിൽ അദ്ദേഹം ഗവർണറായതിനാൽ ഭരണഘടനാ പരിരക്ഷ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും ബാനർജി ചൂണ്ടിക്കാട്ടുന്നു. അദ്ദേഹത്തിന് എന്നും ഗവർണർ പദവിയിൽ തുടരാൻ കഴിയില്ലെന്നും ഈ ഗവർണർ പദവി കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ തൊട്ട് പിന്നാലെ നമുക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാമെന്നും ഇവിടെ സർക്കാർ നമ്മുടെ തന്നെയാണെന്നും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുമെന്നും ബാനർജി അനുയായികളോട് ഉറപ്പു പറയുന്നു. അദ്ദേഹത്തിന് മറ്റൊരു കാര്യവും അനുയായികളെ ഓർമ്മിപ്പിക്കാനുണ്ട്. കഴിഞ്ഞയാഴ്ച അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്ത 4 തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ, അവർ രണ്ടുപേര് മന്ത്രിമാരുമാണ്, മുൻ കൽക്കട്ട മേയറുമുണ്ട്, ഇവരെ ആദ്യം പാർപ്പിച്ച കൽക്കട്ടയിലെ പ്രസിഡൻസി ജയിലിൽ തന്നെ ജഗദീപ് ധൻഖറേയും പാർപ്പിക്കും എന്നാണ് ബാനർജിയുടെ പ്രഖ്യാപനം. അന്ന് അറസ്റ്റിലായ ഈ 4 പേരും, 2 മന്ത്രിമാരും ഒരു മുൻ മേയറും ഒരു MLA ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ വീട്ടുതടങ്കലിലാണ്. ഇതിന് പകരം വീട്ടും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. ഇപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുന്നു. ഈ പശ്ചിമ ബംഗാൾ ഇന്ത്യയുടെ ഭാഗം തന്നെയല്ലേ? ഭരണഘടനാപരമായ അധികാരങ്ങളും അവകാശങ്ങളുമുള്ള ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുമെന്ന് നിരന്തരം ഭീഷണി ഉയർത്തുന്നത് ഏത് രാജ്യത്തിനും ഏത് ജനാധിപത്യ ബോധത്തിനും ഭൂഷണമാണ് എന്ന് നമ്മൾ ചോദിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ട് പിന്നാലെ വ്യാപകമായി അക്രമം നടത്തിയത് തൃണമൂൽ പ്രവർത്തകരായിരുന്നു. 16 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഇതിനെക്കുറിച്ച് ഗവർണർ സംസ്ഥാന സർക്കാരിനോടും മുതിർന്ന ഉദ്യോഗസ്ഥന്മാരോടോ റിപ്പോർട്ട് തേടിയിട്ടും അതിന് മറുപടി കൊടുക്കാൻ പോലും അവർ തയ്യാറായില്ല. സംസ്ഥാനത്തെ കലാബാധിത മേഖലകൾ സന്ദർശിക്കാൻ ഗവർണർ തീരുമാനിച്ചപ്പോൾ അതിന് യാതൊരു സംവിധാനങ്ങളും ചെയ്തു കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നതുമില്ല. പിന്നീട് അതിർത്തി രക്ഷാസേനയുടെ ഹെലികോപ്റ്റർ വരുത്തിയാണ് സംസ്ഥാന ഗവർണർക്ക് ഈ കലാപ ബാധിത മേഖലകൾ സന്ദർശിക്കാൻ കഴിഞ്ഞത്. കല്യാൺ ബാനർജിയെക്കുറിച്ച് മറ്റൊരു രസകരമായ വസ്തുത, ഇദ്ദേഹം പശ്ചിമ ബംഗാളിലെ പ്രമുഖനായ മുതിർന്ന ഒരു അഭിഭാഷകൻ കൂടിയാണ്. നല്ല കേസുള്ള, വളരെ തിരക്കുള്ള ഒരു അഭിഭാഷകൻ കൂടിയാണ് ബാനർജി. അങ്ങനെയുള്ള ഒരു വ്യക്തി ഭരണഘടനാപരമായ ഏറെ അവകാശങ്ങളുള്ള ഗവർണറെ അറസ്റ്റ് ചെയ്ത് പ്രസിഡൻസി ജയിലിൽ തന്നെ അടയ്ക്കും എന്ന് നിരന്തരം അനുയായികളോട് ആഹ്വാനം ചെയ്യുന്നത് തീർച്ചയായും ഒരു തരംതാഴ്ന്ന നടപടി തന്നെയാണ്. ഒരു പൊതുപ്രവർത്തകന് ഒരിക്കലും ചേരാത്ത ഒരു അഭിഭാഷകന്, നിയമം നന്നായി അറിയാവുന്ന ഒരു അഭിഭാഷകന് ഇതൊരിക്കലും ഭൂഷണമായ ഒരു കാര്യമല്ല. എന്നാൽ ഇതറിഞ്ഞ ഗവർണർ വളരെ മാന്യമായിട്ടാണ് മറുപടി നൽകിയത്. അദ്ദേഹം പറഞ്ഞു, ഈ പ്രസ്താവന എന്നെ അത്ഭുതപ്പെടുത്തി, എന്നാൽ ഞാനിതിന് പ്രതികരിക്കുന്നില്ല എന്നാണ് ഗവർണർ ജഗദീപ് ധൻഖർ വ്യക്തമാക്കിയത്. എന്തായാലും പശ്ചിമ ബംഗാളിൽ ഇപ്പോഴും ദീദിയുടെ ശിഷ്യന്മാർ അക്രമഭരണം തന്നെ തുടരാനാണ് ഭാവം എന്നാണ് ബാനർജിയുടെ ഈ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു തരത്തിലും നിയമപരമായി ഒരു കാര്യവും ചെയ്യാൻ അനുവദിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനത്തോടെയാണ് മമതയും അനുയായികളും ബംഗാളിൽ അക്രമങ്ങളും ഇത്തരം ഭീഷണികളുമായി അഴിഞ്ഞാട്ടം നടത്തുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.